സ്വപ്ന സുരേഷിനെ കൊടുക്കാൻ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ വലവിരിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ NIA കേസ് ഏറ്റെടുത്തിരുന്നു. UAE കോൺസുലേറ്റിന്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളവരും ഉണ്ട് എന്ന കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് NIA ഏറ്റെടുത്തത്. ദുബായ് ആസ്ഥാനമായാണ് ഈ സ്വർണ്ണക്കടത്ത് പ്രധാനമായും നടക്കുന്നത്. ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധമുള്ള ചിലർ ഇതിന് പിന്നിലുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഈ കള്ളക്കടത്തിലൂടെ കേരളത്തിലേക്ക് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും സ്വർണം പോയിട്ടുണ്ട് എന്നും ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഇത്ര വലിയ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ജ്വല്ലറി മാഫിയ മാത്രമല്ല തീവ്രവാദ പ്രവർത്തനങ്ങളും ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സ്വർണ്ണക്കടത്തിന് പിന്നിൽ വിദേശ ബന്ധം കൂടിയുണ്ട്. അതാണ് കേസ് NIA പരിധിയിൽ എത്തിയത്. ദുബായ് കേന്ദ്രീകരിച്ച് തീവ്രവാദ ബന്ധമുള്ളവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ വൻതോതിൽ ഫണ്ട് ഒഴുക്കുന്നതായി റിപ്പോർട്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ബന്ധമാണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തിലും അജിത് ഡോവൽ സംശയിക്കുന്നത്. കസ്റ്റംസിനും CBIക്കും അന്വേഷണത്തിന് ഈ വിഷയം വിട്ടാൽ നിഷ്പക്ഷമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിട്ടത്. തലസ്ഥാനത്ത് UAE കോൺസുലേറ്റിന്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്ത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുന്നത്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളും ഉണ്ടെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നേരിട്ട് പരിശോധിച്ചിരുന്നു. ഇപ്പോഴത്തെ കേസ് മാത്രമല്ല കേരളത്തിൽ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്ത ദുരൂഹമായ എല്ലാ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളും NIA അന്വേഷിക്കും. ഇതോടെ കേരളത്തിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുകൾ പുറത്തുവരും എന്നാണ് കണക്കുകൂട്ടലുകൾ. July 30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ കാർഗോയിലാണ് 30 കിലോ സ്വർണം കണ്ടെത്തിയത്. തട്ടിപ്പ് വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ഒളിവിൽ പോയ സ്വപ്ന സുരേഷിനായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ UAE കോൺസുലേറ്റ് മുൻ PRO സരിത്തും സ്വപ്നയും തിരുവനന്തപുരത്തെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇരുവരും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തിയിരുന്നുവെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് വഴിവിട്ട ബന്ധങ്ങളുടെ പേരിൽ ഇരുവരെയും കോൺസുലേറ്റിൽ നിന്ന് മാറ്റുകയായിരുന്നു. എന്നാൽ പിന്നീടും ഇവർ കള്ളക്കടത്ത് തുടർന്നു. വിമാനത്താവളത്തിൽ ബാഗ് എത്തിയാൽ ക്ലിയറിംഗ് ഏജന്റിന് മുന്നിൽ വ്യാജ ID കാർഡ് കാണിച്ച് ഏറ്റുവാങ്ങുകയായിരുന്നു ഇവരുടെ പതിവ്. ഇതിനെക്കുറിച്ച് ഏജന്റിന് എന്നാൽ അറിവുണ്ടായിരുന്നില്ല. നയതന്ത്ര ബാഗാണ് എന്നതിനുള്ള സാക്ഷിപത്രവും ഒപ്പിട്ട കത്തും സരിത്ത് ഹാജരാക്കുമായിരുന്നു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെയുള്ള തന്റെ ഉന്നത ബന്ധങ്ങൾ സ്വപ്ന തട്ടിപ്പിന് ഉപയോഗിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തെത്തിക്കുന്ന സ്വർണം ഇവർ ആർക്കൊക്കെയാണ് കൈമാറുന്നത് എന്നതടക്കം വിഷയങ്ങളിൽ കസ്റ്റംസ് അന്വേഷണം തുടരുകയാണ്. സ്വപ്നയ്ക്കും സരിത്തിനും കോടികളുടെ ആസ്തി ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.